ഓലല്ല ഒലക്കയാണ് ഒലക്കോണ്ട് അടിക്കണ്ടേ ഞമ്മള് എന്ത് തണ്ട കാണിച്ചു വെക്കണേ ഇതുപ്പാന്റെ മീമണ്ടി ഇത് ഞാൻ വാങ്ങിയ പെയിന്റ് ഇതിലേതാണ് ഉപ്പൊക്കെ കണ്ടിട്ട് തിരിയാത്തേ അന്നോട്ടതിലാരോ പച്ച മഞ്ഞ പെയിന്റ് അടിക്കാൻ പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ അല്ല ആരെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും ചെന്ന സ്വഭാവം എനിക്കില്ല എന്ന് ഉപ്പാക്കറിയാലോ ഉപ്പ പറയുന്ന എന്തെങ്കിലും ഞാൻ അനുസരിച്ചിട്ടുണ്ടോ എന്ത് കാര്യം അനുസരിച്ചില്ലെങ്കിലും ഇക്കാര്യം ഈ നമ്മള് പറഞ്ഞ അനുസരിക്കും മയക്കട പെയിന്റ് അതുപ്പ അത് ബ്രസീലിന്റെ കളറാണ് അതുകൊണ്ടാണ് ഞമ്മളത് മയക്കാൻ പറഞ്ഞേ ഉപ്പാന്റെ മീമണ്ടി നാട്ടിലെ മീമനോടുമ്പോ ബ്രസീലിന്റെ ആരാധകർ മുഴുവൻ മീമാങ്ങാൻ ഉപ്പാന്റെ അടുത്ത് വരൂ അപ്പൊ ജർമ്മനിന്റെ ഇറ്റലിന്റെ ആൾക്കാരൊക്കെ ഉപ്പും ചോറും നിന്നാണല്ലോ ഒന്ന് പോവൂറ അവിടുന്ന് എന്റെ പുര മുഴുവൻ ബ്രസീൽ മയമാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇമ്മണ്ടിക്ക് പെയിന്റ് അടിച്ച് അപ്പൊ ഈ അർജന്റീനയുടെ കളർ ഞമ്മൾ അവിടെ അടിക്കൂ അപ്പൊ പെയിന്റ് വാങ്ങിച്ചിരിക്കുന്ന കാണിച്ചാരടാ ഇന്ന് രാവിലെ വണ്ടിക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി ഞമ്മൾ ഇന്നലെ നീല പെയിന്റ് വാങ്ങി കൊണ്ടച്ചതാ അതിനിടക്ക് അവന്റെ ഒലക്കമല മഞ്ഞ കേക്കടാ അത് സൗകര്യം ഞാനിത് കേക്ക് കളഞ്ഞിട്ട് ഉപ്പ ഇവിടെ പെയിന്റ് അടിക്കൂല നല്ല രാവിലെ നല്ല വെയിലത്ത് ഉണക്കിയെടുത്ത സാധനം അത്ര പെട്ടെന്നൊന്നും പെയിന്റ് പോകുകയല്ലേ അന്റെ മഞ്ഞ പടനെ ഞമ്മള് കുളിപ്പിച്ചേരടാ കണ്ടോ ബ്രസീലിനെ തൊട്ടുള്ള കളി വേണ്ടട്ടോ നിങ്ങള് ആ നെയ്ച്ചോറിനെ കണ്ടിട്ടുള്ള കളിയാണ് ഞമ്മക്കറിയാം അത് വേണ്ട നെയ്ച്ചോറല്ലപ്പാ നെയ്മറി ഒന്നെ ബ്രസീൽ ഞങ്ങൾ ടൂറിസ്റ്റുള്ള കുട്ടികളുള്ള ആൾക്കാരാ നിങ്ങൾ കളിക്കാൻ നിക്കണ്ട ഉപ്പാന്റെ വണ്ടിക്ക് ആ മഞ്ഞ പെയിന്റ് അടിച്ച് സുന്ദരക്കുട്ടനാക്കാൻ നോക്കുന്നാരോ ഉപ്പേന് സമ്മതിക്കുന്നില്ല ആണ് കൈന് കറുപ്പ് കളർ അടിച്ചൂടെ ഒരു പാട്ട് തന്നെ ഉണ്ട് കറുപ്പ് താൻ എനിക്ക് പൊടിച്ച കളറേ അന്റെ കളർ ഒന്നും വണ്ടി കടിക്കാൻ പറ്റൂലേ എനിക്ക് കല്യാണത്തിന് മുമ്പ് നല്ല നിറയിനു നല്ല വെളുത്ത് തൊടുത്ത് മാതള നാരിക മാതിരി മോനെ ഇങ്ങോട്ടൊക്കെ പിന്നെ ഈ മൂപ്പർ കെട്ടിയാർ പിന്നെ കഷ്ടപ്പാടുകൊണ്ട് കരിഞ്ഞുണങ്ങി ഉണക്കം മുതിരി അങ്ങനെയാണ് സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ കാര്യം വളരെ കഷ്ടമാണല്ലോ കഷ്ടപ്പാടുകൊണ്ട് കറുത്തു പോയെന്ന കപിരികളി അപ്പൊ തൽക്കാലം കറുപ്പം വേണ്ട മഞ്ഞ വേണ്ട നമ്മൾ ഇന്നലെ നീലടിക്കാൻ പോവുക നിങ്ങൾ അനുഭവിക്കും ഞങ്ങളുടെ നെയ്മറിന്റെ കരുത്ത് എന്താന്ന് ഉപ്പാക്ക് അറിയില്ല മോനെ നെയ്മീന്റെ തൂക്കവും വിലയും ഒക്കെ ഉപ്പക്ക് നല്ലോണം അറിയാം ഉപ്പേ കൊറേ കാലായി നെയ്മീൻ വിറ്റ് നടക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അടിച്ച പെയിന്റിന്റെ മുകളിൽ ഒരു തുള്ളി പെയിന്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പുര കത്തിക്കും നിങ്ങൾ നോക്കിക്കോ അല്ലടോ വണ്ടിമ പെയിന്റ് അടിച്ച എങ്ങനെ പുര കത്തണം ഞാൻ കത്തിക്കും തീടും ഞാൻ പുറക്കി നോക്കിക്കോ ചെക്കൻ പറഞ്ഞ പറഞ്ഞോ ചെയ്താളൂ അത്രയ്ക്കും കളിപ്പിടാൻ തോന്നി അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട ബാക്കിയുള്ള ഭാഗത്ത് അർജന്റീനയുടെ കളർ അടിക്കാം അതാ നല്ലേ അല്ല രണ്ടാളും കൂടി പൊലിച്ചൊക്കെ ഇങ്ങനെ കടുപിടി കൂടാണ്ട് നിങ്ങൾക്ക് രണ്ടാക്കും കൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കളർ അങ്ങോട്ട് അടിച്ചാ പോരെ അതെങ്ങനെയാണ് പാത്തോ ഓ ബ്രസീലിന്റെ ആളാണ് നമ്മൾ അർജന്റീനന്റെ അപ്പൊ നമ്മൾ ടീമിന്റെ കളറല്ല അടിക്കുക നിങ്ങൾ ലോകകപ്പ് ഫുട്ബോളിന്റെ കാര്യം പറഞ്ഞത് എന്നാ പിന്നെ മൂന്ന് കളർ അടിക്കണം മൂന്ന് കളറോ അതേതൊക്കെയാ മുകളിൽ കുങ്കുമ അടിയിൽ പച്ച നടുക്ക് വെള്ള അത് ഇന്ത്യന്റെ കളറല്ലേ പാത്തോ ദേശീയ പതാകന്റെ കളറ് ആ അതെന്നെ ഇന്ത്യ ടീം ഇന്ത്യയാണ് പാത്തോ അതിനത് ക്രിക്കറ്റ് അല്ല പാത്തോ ഫുട്ബോൾ ആണ് അതിനെന്താ ഇന്ത്യക്ക് ഫുട്ബോൾ കളിച്ചൂടെ ക്രിക്കറ്റ് മാത്രമേ കളിച്ചൂടൂ ഞമ്മൾ ഇന്ത്യന്റെ ഒപ്പര നിങ്ങൾ ബ്രസീലിന്റെയോ പാകിസ്ഥാന്റെയോ ആരപ്പുറമാണെ പോയിക്കോളി രാജസ്ഥാനെ ഇല്ലാത്ത വർഗം ഭാരതം എന്ന് കേട്ടാൽ തിളക്കണം ചോറും നമുക്ക് ഞരമ്പുകളി പാത്തോ ഇന്ത്യ ലോകകപ്പ് കളിക്കുന്നില്ലേടി കളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ കളിച്ചാലേ കപ്പൊറപ്പാ കപ്പൊറപ്പി കോപ്പിട്ടുണ്ടേക്ക് കപ്പല്ല കോപ്പ് കോപ്പ് രാജസ്നേഹമില്ലാത്ത ദ്രോഹി അങ്ങയോട് ഞാൻ തർക്കിക്കാനില്ല ഇന്ത്യ എന്റെ രാജ്യം എന്റെ സ്വന്തം രാജ്യം ഇന്ത്യ എന്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം ജനഗണമനാക്കി ജയ് ഗാന്ധിജിക്ക് ജയ് ജവഹർലാൽ നെഹ്റുക്ക് ജയ് ഗോപാലകൃഷ്ണ ഗോഖലക്ക് ജയ് കുതിരട്ടത്തു എടുക്കൂല അത്രേ ഓവറാ നമ്മളെ വണ്ടിയിൽ ഇപ്പൊ രണ്ട് ടീമിന്റെ പെയിന്റ് ആയല്ലോ ഇതിപ്പോ എങ്ങനെയാ നാലാൾ മുന്നിൽ കൊണ്ട് കാണിക്കുക ഇനിയിപ്പോ ബാലേട്ടനെ പോലെ ഒരു നിലപാടില്ലാത്ത ആളെന്ന് നാട്ടുകാരെ നമ്മളെ കൊണ്ട് പറയൂ അതോർപ്പാ അല്ല മൂസക്ക നിങ്ങൾ ഏത് ടീമിന്റെ ആളാ അർജന്റീനയോ ബ്രസീലോ നമ്മൾ അർജന്റീന എന്നിട്ട് എന്താ ബ്രസീലിന്റെ പെയിന്റ് അടിച്ചിരിക്കുന്നത് ആ അത് നമ്മളെ മോന്റെ പണിയാ ഓനിട്ടൊരു പണി കൊടുക്കണം അർജന്റീനയോട് അവന്റെ കളി ആ ഓനുള്ള പണി നമ്മൾ കൊടുത്തോളാം നിങ്ങൾ സൃഷ്ടിക്കണ്ടോ എന്തുപോക്കിരുത്തരോ ഞാൻ ബ്രസീലിന്റെ ഒരു ആരാധകനാ എന്റെ ടീമിനെ അപമാനിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ആരപമാനിച്ചു നിങ്ങൾ പറയണേ ഞമ്മളെ വണ്ടിന്റെ മേലെ ബ്രസീലിന്റെ പെയിന്റ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കണ കാര്യല്ലേ അല്ല മീൻ വണ്ടിയിൽ അടിക്കാനല്ലോ ബ്രസീലിന്റെ കളറ് മീനാറ്റമള്ളി വണ്ടിയിൽ ബ്രസീലിന്റെ കളർ അടിച്ച് നാറ്റിക്കാനാണോ നിങ്ങളുടെ ശ്രമം അല്ല ഞാൻ അറിയാണ്ട് ചോദിക്കുക അറിയാത്ത പുള്ളേ ചൊറിയും പറഞ്ഞോളൂ
മോൻ നടന്നു ചൊറഞ്ഞൂടെ. അല്ല ആ ദിവാകരാട്ട, അരക്കിലെ ചെമ്മീൻ എടുക്കട്ടെ. ഇന്നലെ വാങ്ങിയതിനെക്കാട്ടും വലിയ ചെമ്മീനാ. വേണ്ട. അതെന്താ ദിവാകരാട്ട, അതെന്താങ്കിലും വേണ്ടെന്നറിയണേ? നിന്റെ മീൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ? മീൻ വേണ്ടെങ്കിലും വേണ്ട, നിങ്ങളെന്തിനാ ഇങ്ങനെ ഗർഭിച്ച് വർത്താനം പറയണേ? മീൻ എനിക്ക് വേണം, അതില്ലാണ്ട് ചോറിറങ്ങൂല. പക്ഷേ നിന്റെ കയ്യിൽ നിന്ന് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അതെന്താ ദിവാകരാട്ട, നിങ്ങൾ ഇത്രയും കാലം ഞമ്മളടുത്തല്ലേ മീൻ വാങ്ങിയേ? ഇന്നലെ വാങ്ങി, ഇന്നിപ്പോ എന്തൊരു പുതുമ? അർജന്റീനക്കാരന്ന് വാങ്ങിയ മീന് എനിക്ക് വേണ്ടാന്നാ ഞാൻ പറഞ്ഞത്. അല്ല, നമ്മൾ ജയിച്ചിട്ടാ അത് ഞമ്മക്ക് ആ ടീമിനോടുള്ള ഇഷ്ടം കൊണ്ടിട്ടല്ലേ ദിവാകരാട്ട? ആ ടീമിനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടാ മീൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. ഞാനേ ഫ്രാൻസിന്റെ ആളാ. അപ്പൊ കളി കഴിഞ്ഞവരെ നിങ്ങൾ ഞമ്മളടുത്ത് മീൻ വാങ്ങൂല? ഒരു മാസം ഏതായാലും വാങ്ങൂല. പിന്നെ എന്റെ പോലെയില്, അതായത് ഇഞ്ഞും കുട്ടികളും താമസിക്കുന്ന വീട്ടില് ഫ്രാൻസിന്റെതല്ലാത്ത ഒരു ചിഹ്നോ ചിത്രമോ പാടില്ല. പറഞ്ഞേക്കാം. എന്തൊരു കഥയാത് മനുഷ്യമാർക്കുണ്ട്, പ്രാന്തായ ഫുട്ബോളുണ്ട്. ആടെ കെട്ടാൻ പറ്റൂല. ഓ, പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഈ വീട്ടില് രണ്ട് ടീം ഓൾറെഡി തന്നെ ഉണ്ട്, ഇനി മൂന്നാമതൊരു ടീം കൂടെ വേണ്ട. പിന്നെ നീ പറഞ്ഞ അനുസരിച്ച് ഞാൻ നിക്കില്ല ഒന്ന് പോയത്. ഇത്താത്ത, നിങ്ങൾ ജർമ്മനീന്റെ ഫ്ലക്സ് വെച്ചാല് അത് നിമിഷം നേരം കൊണ്ട് ഇവിടെ കാണുകയല്ല. കാണണ്ടായ രണ്ട് ഫ്ലക്സും കാണണ്ടാവും, നോക്കിക്കോ. ഈ മരത്തിന്റെ മോള് ഞാൻ കെട്ടാൻ വിചാരിച്ച റോട്ട് വന്ന് നോക്കിയാ കറക്റ്റ് കാണൂല. ഈ മരത്തിന്റെ മോള് ഞാൻ കെട്ടു. അതുകൊണ്ടാണ് പോട്ടെ ഞാൻ ഇവിടെ കെട്ടിയത്. എന്താ കരങ്ങളെയാണ് മേലി വേരിച്ച ഇത്താത്താണെന്ന് ഞാൻ നോക്കല. പെണ്ണാന്ന് ശക്തി കുറവാന്നൊന്നുമില്ല, ചവിട്ടിയാ പെറുക്കി കാണും. ലോകകപ്പ് ഫുട്ബോൾക്കാരന് പുറയിൽ ഒരു സൂര്യല്ലോ എന്നാണ് പണ്ടാർ അവസാനിക്കരുത്. അല്ല, രണ്ടാളും കൂടി പണ്ട് നോട്ട് പുസ്തകം കീറി കളിക്കണ പോലെ കളിക്കല്ലേ? കളിച്ചോളി കളിച്ചോളി. നോക്കുമ്പോ ഞാൻ 500 rupees ചെലവാക്കി പ്രിന്റ് എടുത്ത ഫ്ലെക്സ്, അത് അതിന്റെ കോലം കണ്ടില്ലേ? അല്ല, 500 rupees എനിക്ക് എടുത്ത് കിട്ടി. അതുമാര അലമാരേന്ന്. അല്ലാണ്ട് ഞാൻ ജോലിക്ക് പോയി ശമ്പളം ഒന്നും വാങ്ങുന്നില്ലല്ലോ. ഞാൻ പഠിക്കുന്ന കുട്ടിയല്ലേ, ഞാൻ വെച്ചക്കണി. അല്ല, എനിക്ക് ബോർഡിന്റെ പൈസ ഉപ്പാന്റെ കീശന്ന്. അല്ലാണ്ട് അപ്പൊ നിങ്ങൾ രണ്ടാളും കൂടി 1000 rupees അല്ലേ കീറി കളിച്ചത്? എന്താണെങ്കിലും കീറി ശ്രദ്ധിക്കുന്നത് മുറ്റത്തിടണ്ട. ആ പറമ്പ് കൊണ്ടേറ്റ് തീടി. അതും അത് കത്തിക്കാൻ പാടില്ല, അത് വിഷാണ്. അത് പരിസ്ഥിതിക്ക് വല്ലാതെ ദോഷം ചെയ്യും. പെട്ടി അടുപ്പിൽ പോലും വെക്കാൻ പറ്റാത്ത സാധനമായിട്ടാ കളിക്കണത്. ഈ ഒന്ന് പോടിയാണ് അപ്പുറത്തേക്ക്. എന്തെന്നങ്ങളിത് അന്ന നമ്മൾ കളി പഠിപ്പിച്ചാരാ? ഓ, ബലാലോ കൊണ്ട് തോറ്റലോ? പഠിച്ചോണിത് ആരാണ് ഈ ഫുട്ബോൾ കണ്ടുപിടിച്ചത്? ഓനെന്റെ മുന്നില്. അടുത്ത ഭ്രാന്തനത വരുന്ന അല്ല, പകുതി മീനും വിറ്റ് തീർന്നില്ലല്ലോ. ഇതെല്ലാം കൂടി നമ്മള് നാലാൾക്കാർ വെട്ടി മിണുങ്ങോ? ഇതെന്താ ഇത്രയും മീന് ബാക്കി? നമ്മള് ജയിച്ചിട്ട് പോയതാ പ്രശ്നമായത്. അർജന്റീന ആൾക്കാരൊക്കെ കുറെ മീൻ പേടിച്ചു. പിന്നെ വണ്ടിമല കുറച്ച് മഞ്ഞ പച്ചക്കല്ലോ കുറച്ച് ബ്രസീലാരും പേടിച്ച്. ബാക്കിയാണിത് ജേസി വിട്ടാ കളിക്കാൻ പോണോ? മീൻ വിൽക്കാനല്ല പോണ്ടത്. കണക്കിന് കിട്ടിയല്ലോ നിങ്ങളെ കളിപ്പിരാന്തോണ്ടി. 800 rupees നഷ്ടാണ് നീ. ഒരു 800 rupees നഷ്ടം എന്തായാലും ഉണ്ടാവും. അല്ല, ഇവിടെ കീറി കളഞ്ഞ 1000 rupees കൂടി കൂട്ടി 1800 rupees. ആരവിടെ നോട്ടൊക്കെ കീറി കളിച്ച്? അത് ഞമ്മക്കൊന്നും അറിയണല്ലോ. ദാ കിടക്കണി രണ്ട് ബോർഡുകളി, രണ്ടും ഉങ്ങളെ പുന്നാര മക്കൾ ഉണ്ടാക്കി വെച്ചതാ. പഠിച്ചോനെ റോട്ട് മേൽ വെക്കണ ഫ്ലക്സ് ഒക്കെ ഒരു വീട്ടിലും കൊണ്ടേക്കാൻ തുടങ്ങിയോ? നിങ്ങളെ കളിപ്രാന്ത് പിന്നെ നിങ്ങളെ മക്കൾക്ക് കിട്ടാണ്ടിക്കോ? നിങ്ങളതല്ലേ മക്കള്? അപ്പൊ അന്റെ കൂടിയല്ലേ മക്കള്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ലോകകപ്പ് തുടങ്ങിയാൽ പിന്നെ ഈ പൊരയില് സ്വസ്ഥതാന്ന് പറയുന്ന സാധനമില്ല. നിങ്ങള് മൂന്നാൾക്കാരും കൂടി ഉണ്ടാക്കുന്ന പൊല്ലാപ്പ് ഒരു സൈഡിൽ, പൊലരുന്ന വരേ ടിവി ഇവിടെ ഒച്ചത്തിൽ തുറന്ന് വെച്ചിട്ട് എനിക്ക് ഉറങ്ങാനേ പറ്റില്ല. എനിക്ക് പ്രാന്ത് പിടിക്കണ്ട്. ഞാൻ എന്തെങ്കിലും ഈ പൊരയിൽ ചെയ്യൂ, പിന്നെ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഒലക്കമ്മല ഒരു ലോകകപ്പ് പഠിച്ചോളെ ആര് കണ്ടുപിടിച്ചു?
ഒരു ബോൾ കൊണ്ട് കുറെ എണ്ണങ്ങളാട്ട് ഓടുക, പിന്നെ അതിന്റെ ബോൾ പിന്നെ ഓടുക. അസൂരിപ്പട ഇംഗ്ലണ്ടിനെതിരെ പൊരുതി ജയിച്ചു. ലോകകപ്പിൽ തുടർച്ചയായി 15 തവണയാണ് ഇറ്റലി സ്കോർ ചെയ്യുന്നത്. പിന്നെ അർജന്റീന എന്താ മയ്യത്തായോ? അർജന്റീന സ്കോർ ഒന്നും കാണാത്ത പോലെയാ. ഇറ്റലിന്റെ ഏതോ ആരാധകൻ എഴുതി വെച്ചതാ. വായിക്കുന്ന എന്നെ വേണം പറയാൻ. അസൂരിപ്പട പോര് ജയിച്ച്, ചില്ലറ കാര്യൊന്നല്ല, ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച്. എത്ര ഗോളടിച്ച്? ഞാനല്ലാന്ന്, ഞങ്ങളുടെ ടീമാ ഗോളടിച്ച്. ബെലോട്ടെല്ലി അന്റെ ബെലോട്ടെല്ലി എല്ലെടുക്കാനേ ഞമ്മളെ മച്ചുനെയും ചന്തുമറി. അതിന് ഞമ്മളെ ആരോമൽ ചേക്ക് ഒരു മെസ്സി വേണമെന്നില്ല. അല്ല, എല്ലായിടത്ത് കളിക്കായത് ഗുണ്ടാപ്പടന്റെ കളിയൊന്നല്ലോ. ആണോടോ, അന്റെ ബെല്ലാട്ടല്ലി ഒരു ഗുണ്ടാപ്പട തന്നെയാണ്. ഒരു മീൻ കച്ചവടക്കാരനായി ഞമ്മള് പൊറുക്കൂല ഞങ്ങളെ ടീമിനോട്. അളി എന്റെ മീൻ കച്ചവടം തടയാൻ വന്നോ ഇറ്റലിക്കാര്? കേരളത്തിൽ മീൻ കച്ചവടം നടത്തുന്ന ഒറ്റൊരുത്തനും പൊറുക്കൂല ഞങ്ങളെ ഇറ്റലിക്കാരോട്. അമ്മാരി ദ്രോഹങ്ങൾ മീൻ കച്ചവടക്കാരോട് ചെയ്ത്. അതിന് മീൻ കച്ചവടം ഫുട്ബോളും തമ്മിൽ എന്ത് ബന്ധാളിയാ? കേരളത്തിന്റെ കടൽ തീരത്ത് മീൻ പിടിച്ചോണ്ട് തന്നെ രണ്ട് മീൻ പിടുത്തക്കാരെ വെടിവെച്ച് കൊന്നുങ്ങൾ ഇറ്റലിക്കാര്. ഇന്നാ നാവികസേന ജയിച്ചിട്ട് കയറി വന്നിക്കണ്. എന്ത് ധൈര്യം കൊന്നിട്ടില്ല. ഈ രണ്ടാളെ കൊന്നിക്കുന്നാണല്ലോ മുസക്കാ ഇപ്പൊ പറഞ്ഞത്. എന്തിത്ത കേരളത്തിന്റെ കടൽ തീരത്ത് രണ്ട് മത്സ്യത്തൊഴിലാളികൾ ഇറ്റാലിയൻ നാവികർ വെടിവെച്ച് കൊന്നില്ലേ? അക്കാര്യാണ് ആളിയും പറഞ്ഞത് മുമ്പ്. ഞമ്മള് അറിഞ്ഞില്ല. എനിക്കെന്താണ് പങ്ക്? ഓ, ഈ താനക്കൊണ്ട് ഞാൻ തോച്ച്. ഈ മീൻപിടുത്തക്കാരുള്ളതുകൊണ്ടാണ് ഞമ്മളൊക്കെ മീൻ വിറ്റ് കഴിച്ചലായി പോണേ. അറിയോ, ഒരു കേരളത്തിൽ വന്നിട്ട് മീൻപിടുത്തക്കാരെ വെടിവെച്ച് കൊണ്ട ഞമ്മളെങ്ങനെ സഹിക്കണോ? മൂസക്കായി പറഞ്ഞ നേരാണ്, ഞങ്ങൾ മീസെറ്റാണ്. എന്നിട്ട് ഇറ്റലിന്റെ ജേഴ്സിട്ട് വന്നിങ്ങനെ പോവൂറോട്ട് സംസാരിക്കണം. അളിയനും അളിയനാകുമ്പോ കുറച്ച് റെസ്പെക്ട് ഒക്കെ നല്ലതാ. എടാ പോടാന്ന് വിളിക്ക, ഗെറ്റഡ് അടിക്കുക ചെയ്താലേ കുടുംബ കൊളാവും. പറഞ്ഞില്ലാന്ന് വേണ്ട, ജനിയനോട് ഇറങ്ങി പോവാൻ പറഞ്ഞില്ലെങ്കില് കൊല്ലേ ഞമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇഞ്ച പൊറുക്കാരോട് നേവരങ്ങൾ ഒരു സ്നേഹം കാണിച്ചില്ല. നിങ്ങളെ കൊണ്ട് ഒരു 5 ഉപകാരന്റെ പൊറുക്കായിട്ട് ഉണ്ടായിട്ടില്ല. ഇഞ്ച പുന്നാര് അനിയനോട് ഇറങ്ങി പോവാൻ പറഞ്ഞേ. എന്റെ കാര്യം പോട്ടെ, ഇങ്ങനത്തെ ഒരാളുടെ കൂടെ ആണല്ലോ എന്റെ പൊന്നാരെത്താതെ ജീവിക്കുന്നെന്ന് ആലോചിക്കുമ്പോ എനിക്ക് സങ്കടാവുന്നുണ്ട്. മോനെന്തിനാ രാവിലെ തന്നെ കുളിച്ച് പുറപ്പെട്ടതാ ഈ ജെ സി ബി ഒക്കെ ഇങ്ങോട്ട് പോകുന്നത്? ആരെ പറ്റിക്കാനാ? ഈ മീൻകാരന്റെ തൊള്ള കിടക്കണ കേക്കാൻ വേണ്ടിട്ടാ പിരിവിന് വന്നതാത്താത്ത. ഇറ്റലി ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചില്ലേ ഇന്നലെ? ഇത്താത്തക്കറിയോ, 1986 ശേഷം ആദ്യമായിട്ടാണ് ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് പൊട്ടുന്നത്. നന്നായി തോൽക്കണം. 1200 ഞമ്മൾ അടക്കി ഭരിച്ചതല്ലേ ഇംഗ്ലീഷ്? സാരി, ഇന്ത്യ കളിച്ചിണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഓലെ പണ്ടത്തെ ഭരണത്തിന് പണ്ടേ കൊടുക്കാൻ. സച്ചിൻ ടെണ്ടുൽക്കർ കളി നിർത്തിയിട്ട് അല്ലെ പന്തെട്ടോ കളിക്കാനും തോൽപ്പിക്കാനും. ഓലെ തോൽപ്പിച്ച ഇറ്റലിക്കാർക്ക് ആഘോഷിക്കാനുള്ള ചെലവിന്റെ പൈസ ഞമ്മൾ തരും. 5 പൈസ ഞമ്മൾ ഇവിടുന്ന് തരൂല. മീൻപിടുത്തക്കാരെ കൊന്ന ഇറ്റലിക്കാർക്ക് ആഘോഷിക്കാൻ പൈസയോ? നോക്ക്, ഞമ്മള് മീൻ വിറ്റുണ്ടാക്കുന്ന പൈസ അവിടെ അതിനകത്ത് 5 അളിയ സ്ഥലം വിട. എന്നെ പൊരേ നിറക്കി വിട്ടുന്ന് ഞാൻ എന്റെ അപ്പനോട് പറഞ്ഞു കൊടുക്കും. നോക്കി പോയി പറഞ്ഞോട്, ഉപ്പ വന്ന് നമുക്ക് സൈക്കിന്റെ വരൂ. എന്റെ മൂസ നേരത്തെ ചെയ്തില്ലെന്ന് പറഞ്ഞു. താത്താ, ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല, എന്നെ കാണെങ്കിലേ നരിക്കുരിക്ക് വരണ്ടിട്ട. ഓ, എന്നെ കാണിട്ട് പടക്കി വിടുന്നു. പോവൂറ അവിടുന്ന്. നിങ്ങൾ അർജന്റീന പൊട്ടി പോട്ടെ, ജേഴ്സി ഇട്ട് നിക്കുന്നു. പോവൂറ പത്താം നമ്പർ വലക്കമ്പല നമ്പർ. ഇഞ്ചനിയ നിങ്ങൾ പൊരേ നിറക്കി വിട്ടില്ലേ? ഈ ലോകകപ്പ് കാരണം ഈ പൊരയിൽ എന്തൊക്കെയാണ് പഠിച്ചോനെ നടക്കണത്? കുടുംബത്തെ അടിപിടി കഴിഞ്ഞ നേരില്ല. എല്ലാത്തിനും ഞമ്മളൊരു അവസാനം ഉണ്ടാക്കി തരുന്നുണ്ട്. ഉസാറ് കളിയല്ലേ കളിക്കുന്നത്? നോക്ക്, കളിയാ ഒരടിക്കു. ക്രിസ്ത്യൻ പേര് ചോദിക്കുന്നുണ്ട്. നിന്റെ മാണ്ടാ നിറഞ്ഞ മെസ്സി ആക്കിയതാ? അല്ലെങ്കിൽ അർജന്റീനയിൽ ഒരു മെസ്സി, ഇവിടെ കൊണ്ടോട്ടിയിൽ ഒരു മെസ്സി മാണ്ടതാ? വീട്ടലോ നല്ലതാണ്. അല്ല, നിങ്ങളെ പേരെന്തായാലും മെസ്സി ഞാൻ നന്നായിക്കുന്നു. അതെന്തേ? അല്ല, MAT മെസ്സി എന്ന് പറഞ്ഞ ഭയങ്കര പോറാ. പോറാ അല്ലേ? മൂസാദി. ആ മൂസാദി. മൂസാദി അല്ലേ മോനെ? എടാ കളിക്കുന്നടാ, കാണടാ. അതടാ കൊണ്ടോന്നോ മോനെ. അതാ 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 അടിച്ച് അടിക്കടാ അടിച്ച് അടിച്ച്.
എന്താണിത്? എനിക്ക് ഇവിടെ സ്വന്തമായിട്ട് കിടന്നുറങ്ങണോ? രാവിൽ തൊട്ട് രാത്രി വരെ എല്ലാം മുറിവ് പണിയെടുക്കുന്നുള്ളാണ് ഞാൻ. നിങ്ങൾ ഈ ഒച്ച വിളിയും കേട്ട് നിന്റെ ഉറക്കം മുഴുവൻ പോവുകയാണ്. ഇന്ന് ഇനി കളിയൊന്നുമില്ല, എല്ലാരും പോയിക്കോളി. എന്ത് പണിയാ മകൾ കാണിച്ചേ? അയാള് ഗോൾ വലക്കുള്ളിലേക്ക് പന്തിങ്ങനെ അടിച്ചേറ്റു. അതിപ്പോ ഗോളായോ ഗോൾ പിടിച്ചോ നമ്മളെങ്ങനെ അറിയാ? ഇത്ര അരസ്യമായ ഉമ്മ വേണ്ട ലോകത്ത്. ഉണ്ടടാ മുടിയ, ഈ പാത്തം വണ്ടി. കളി തുടങ്ങിയിട്ട് ഒരാഴ്ച നമ്മൾ ഉറങ്ങിയിട്ട് അല്ലാണ്ട് കണ്ട പോരെ കുത്തുന്ന ടി വി കണ്ടാ പോരെ. എന്തിനാണ് വെടലോല ഉറക്ക കളയാൻ വേണ്ടി ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? ഉമ്മ എന്റെ ഫ്രണ്ടിനെ അവമാനിക്കരുത്. എന്റെ ടീമിന് ഈ വീട്ടിൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ടാ ഞാൻ ഇവനെ കൂട്ടിയേ. ആ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊണ്ടോട്ടിപ്പോട്ട് കുറച്ച് അർജന്റീന ഫാൻസിനെ കൂട്ടി കൊണ്ടുവരാം. എന്തായി? ആ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ക്ലാസ്സിലെ ജർമ്മനി ഫാൻസിനെയും കൂട്ടി വേണ്ടല്ലോ. എന്നിട്ട് നമുക്ക് നോക്കാമല്ലോ ആരുടെ ടീമിനെ കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതെന്ന്. ആ ഈ ഫാമിലി ഒന്നാണെങ്കിൽ അപമാനിച്ചിരിക്കുകയാണ്. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ടി വി ഇല്ലാത്ത വീടൊന്നല്ല എന്റെ വീട്. എടാ റോസ, ഞാൻ ഇറങ്ങാം. എന്റെ ഉമ്മക്ക് വീറലാണ്ട് വീറലാണ്ട് എന്താ പറഞ്ഞു വിചാരിച്ചു ഇനി ഞാൻ ഇറങ്ങി പോവുക. നിന്റെ വീട്ടിൽ ആർക്കും വീറലാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പോവാം. സന്തോഷായി മോനെ, നിന്റെ മോനെ അത്രയും വിവരം വെക്കും, നല്ല കുട്ടിയാവും. എന്റെ ഉമ്മ ഇന്ന് ഉമ്മാന്റെ അനിയൻ എവിടെ നിറക്കി വിട്ടെന്ന് പറഞ്ഞ ഇവിടെ ഗംഭീര ബഹളായല്ലോ. ഇപ്പൊ എന്റെ ഫ്രണ്ടിന് ഇവിടെ നിറക്കി വിട്ടില്ലേ? മനുഷ്യന്മാര് കേറാണ്ടാക്കുന്ന ഒരു പൊരയാക്കി മാറ്റി കളി ഞങ്ങള് രണ്ടാളും കൂടി. ഞാൻ പോന്നാ. ഈ മുടിഞ്ഞ കളി ഇവിടെ നിർത്തുന്നവരെ പലതും നടക്കൂ. ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെച്ചിക്കണ്. അതെന്താ? നിങ്ങൾ ഈ കളി കാത്തുകുത്തരുന്നല്ലേ കാണുന്നത്? അതുപോലെ ഇഞ്ച കളി കാത്തുകുത്തരുന്ന് കാണേ. കണ്ടുകൂടി പഠിച്ചോനെ, ഞമ്മൾ അർജന്റീന നിന്ന് കത്തണ് പാത്തോക്കി. എന്തെത്താണ് പാത്തോക്കി കാണിക്കണേ? പഠിച്ചോനെ, ഞമ്മൾ അർജന്റീന നിന്ന് നിപ്പില് കത്തിക്കാനുള്ള പാത്തോക്കി. നമ്മളെ നെഞ്ചു കൂടാ കത്തണ്. ഒരു പൊരയില് പല രാജ്യക്കാരുമാണ്. ഒരാൾ അർജന്റീന, ഒരാൾ ബ്രസീല്, ഒരു പെണ്ണുള്ളതാണെങ്കിൽ ജപ്പാൻകാർ. ജപ്പാനല്ല എന്റെ ടീം, ജർമ്മനിയാ. രണ്ടൊന്നിനാണ്. പല രാജ്യക്കാരെ പല കൊടികൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ കുടുംബക്കലഹം ഉണ്ടാകുന്നത്. ലോകകപ്പ് ക്രിക്കറ്റ് നടക്കുമ്പോ ഈ പ്രശ്നമല്ലല്ലോ. അതുപോലെ ലോകകപ്പ് ഫുട്ബോളില് ഇന്ത്യ കളിക്കുന്നവരെ ഇവിടെ സ്വസ്ഥതമാണ്. പൊരയല്ലേ, സ്വസ്ഥത ഒരു കാലത്തുണ്ടാവും പോണില്ല. ഈ നൂറ്റാണ്ടില് ഇന്ത്യ ലോകകപ്പ് കളിക്കുന്നു നമുക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും ഇന്ത്യ ലോകകപ്പ് കളിക്കാൻ പാടില്ല പത്തോ? ലോകകപ്പിൽ ഇന്ത്യ കളിക്കുമ്പോ നമുക്ക് പാകിസ്ഥാനെ നോക്കിക്കാൻ പറ്റുമോ? ഇന്ത്യ അപ്പുറത്ത് കളിക്കുമ്പോ പറഞ്ഞത് ഉപ്പയാണെങ്കിലും സംഗതി ശരിയാ. ഇപ്പൊ നമുക്ക് വിശ്വപരന്മാരാ. എനിക്ക് ബ്രസീലുകാരനാ, ഉപ്പാക്ക് അർജന്റീനക്കാരനാ, മാമാക്ക് ഇറ്റലിക്കാരനാ, ഇത്താത്തക്ക് ജർമ്മൻകാരിയാ. അങ്ങനെ ലോകം മുഴുവൻ ഒരു കുടുംബമായി മാറും. എന്നാലും ഇന്ത്യ അല്ലാണ്ടി ഞമ്മളെ ആ കുടുംബത്തിൽ കൂടൂല. ഉമ്മാനെ കളി മാറാന് ഉമ്മാനെ ഒരു ദിവസം കളി കാണാൻ പിടിച്ചിരുത്തിയാ മതി. പിന്നെ ഉമ്മ ഇരുന്ന് ആസ്വദിച്ചോളും. കളി അറിഞ്ഞൂടേലോ. തുള്ളല് കണ്ടുണ്ടോ പത്തു? നിങ്ങക്ക് സൈത്താൻ കുടുംബം ഉറഞ്ഞു തുള്ളനെ കണ്ടിക്കണേ. ഓട്ടത്തുള്ളലി നല്ല കളി ഓട്ടുന്നുള്ളി. ഞമ്മക്ക് ഒപ്പന കഴിഞ്ഞ പിന്നെ അതാണ് ഇഷ്ടം. നോക്കടാ, തുള്ളല് പോലെയാണ് ഫുട്ബോള്. അതിന് കളി അറിയണ്ട ആസ്വദിക്കേ. പക്ഷെ ക്രിക്കറ്റ് അങ്ങനെയല്ല, അത് കഥകളി പോലെയാ. അത് അതിന്റെ നിയമങ്ങൾ അറിഞ്ഞാലേ ആസ്വദിക്കാൻ പറ്റുള്ളൂ. പാത്തൂൻ എന്ന് നമ്മളൊരു കളി മുഹിമം കാണിക്കൂ, എന്നിട്ട് മനസ്സ് മാറുന്നുണ്ടോ നോക്കൂ. മനസ്സ് മാറിയാല് എന്റെ പണങ്ങിപ്പോയ എന്റെ അനിയനെ ഞമ്മള് നാളെ തന്നെ ഞമ്മളെ പെരയില് കൂട്ടിക്കൊണ്ടുവരും. ഈ പെരന്റെ മുറ്റത്തേക്ക് ഞാൻ ഏറ്റു. അല്ല എന്തിനാണ് ഒരു പന്തിന്റെ പിന്നാലെ ഇങ്ങനെ 10-20 ആൾക്കാർ പോണത്? എല്ലാവർക്കും ഒരു പന്തം കൊടുത്തൂടെ? ഓ മിണ്ടാണ്ട് ഇരുന്ന് കളിയാണ് ഉമ്മ. നല്ല പാസാട്ട മോനെ അത്. അല്ലോ പഠിച്ചോനെ, ഓൻ എന്തിനാ പൊന്തി വന്ന പന്തി തലയിൽ കൊണ്ട് തട്ടിയത്? ചോറ് ചെതറിപ്പോ പഹ്യ കൈകൊണ്ട് കളിക്കുന്ന കളി വോളിബോൾ ആണ് പത്തോ? എന്താണെങ്കിലും അത് പന്തള് തന്നെയാണല്ലോ. എങ്ങനാണെങ്കിലും പന്ത് അങ്ങോട്ട് തട്ടിയാ മതി. റണ്ണയിക്കണ അതെടാ കാണിക്കാ. റണ്ണല്ലോ കാൽമേൽക്ക് കൊടുക്കാണ്ടിലേക്ക്. അന്ന ഞമ്മൾ ഇവിടെ ഇറക്കി വിട്ടില്ല, അതിന് ഞമ്മക്കൊരു ബസ്മുണ്ടായി. അതിനപ്പൊ ഞമ്മൾ തിരിച്ചു വെച്ചു. ഞമ്മളൊക്കെ ഒരു കുടുംബല്ലടോ. കാൽപന്ത് തട്ടുമ്പോ നമ്മളൊക്കെ ഒരു കുടുംബല്ലളിയാ. വി ആർ വൺ, നമ്മളൊന്നല്ലേ. ഒലേ ഒല എന്നല്ലേ ലോകകപ്പിലെ പാട്ട് തന്നെ. അല്ല ഇത്താത്തേം കളി തുടങ്ങിയോ?
ഫ്രാൻസിന്റെ കുപ്പായ കണ്ടിരിക്കുന്നു. ഇഞ്ച സുക്കുറ എന്ന പിടിക്ക്. ഇന്നലത്തെ ഒരു കളി കാണണ്ടിരുന്നു മോനെ. എല്ലാരും കളി ഒരുമിച്ചിരുന്ന് കാണട്ടെ. ഇറ്റലി ആയാലും ജർമ്മനി ആയാലും നമ്മളെല്ലാരും കളി ഇഷ്ടമുള്ളവരാണ്. കളിക്കുന്നവരുടെ പെരുത്തി ഇഷ്ടമാണ് ഞമ്മക്ക്. അങ്ങനെ എല്ലാ നാട്ടിലെയും എല്ലാതരം മനുഷ്യന്മാരെയും എല്ലാരും അവന് ഇഷ്ടപ്പെടട്ടെ. സുക്കുറേ, എന്റെ കയ്യിൽ ക്യാമറ മൊബൈൽ ഇല്ലേ? അല്ലെ നമ്മളെല്ലാരും കൂടെ ഒരു ഫോട്ടോ എടുക്ക്. അർജന്റീന.